നമസ്കാരം. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തൽ നടന്നോ എന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീംകോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. സർക്കാരുമായി ബന്ധമില്ലാത്ത വിദഗ്ധ സമിതി ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിൽ എതിർപ്പില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. പെഗാസസ് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യത്തിൽ ഇടപെടില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. എന്നാൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തൽ നടന്നോ എന്ന് പരിശോധിക്കുമെന്നും കോടതി പറഞ്ഞു. പെഗാസസ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. പെഗാസസ് ഉപയോഗിച്ച് ചോർത്തൽ നടന്നോ എന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിച്ചതിനെ തുടർന്നാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. സർക്കാർ നേരത്തെ രണ്ടു തവണ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് സമയം ആവശ്യപ്പെട്ടിരുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു എന്ന് പറയാനാകില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. വിദഗ്ധ സമിതിയെ ഉപയോഗിച്ച് തീർപ്പ് കൽപ്പിക്കാമെന്ന കേന്ദ്ര സർക്കാർ വാദം പക്ഷേ സ്വീകാര്യമല്ലെന്ന് ഹർജിക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിലൂടെ പൊതു ചർച്ചയാക്കി മാറ്റാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. വ്യക്തിപരമായ വിവരങ്ങൾ എന്തെങ്കിലും ചോർത്തപ്പെട്ടോ എന്ന് ഏതൊരു വ്യക്തിയുടെയും ആശങ്ക പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. നിയമവിരുദ്ധമായ ഫോൺ ചോർത്തൽ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ പ്രായോഗികമായി നടന്നിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. എന്നാൽ നിയമപരമായി ചോർത്തൽ നടന്നിട്ടുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. പെഗാസസ് വിഷയത്തിൽ സമിതി അന്വേഷിക്കട്ടെയെന്നും നിലപാട് ആവർത്തിക്കുന്ന കേന്ദ്രം പെഗാസസ് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രം വ്യക്തത വരുത്തിയിട്ടില്ല.